എൻഐഎ തീവ്രവാദ ബന്ധം ചുമത്തിയ മൻസി ബുറാക്കുമായി ഷെഫിൻ ജഹാന് ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹാദിയയുടെ അച്ഛൻ അശോകൻ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. ഹാദിയ കേസിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ നടത്തുന്ന പണപ്പിരിവിനെക്കുറിച്ചുള്ള രേഖകൾ അശോകൻ കോടതിയിൽ സമർപ്പിച്ചു. ഹാദിയ കേസ് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഷെഫിൻ ജഹാനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഹാദിയുടെ അച്ഛൻ അശോകൻ സുപ്രീംകോടതിയിൽ പുതിയ അപേക്ഷ നൽകിയത്. കേസിൽ ഹർജി നൽകിയ ഷെഫിൻ ജഹാന് എൻഐഎ തീവ്രവാദ ബന്ധം ചുമത്തിയ മൻസി ബുറാക്കുമായി ബന്ധമുണ്ട്. ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ ആശയവിനിമയത്തിന്റെ രേഖകളും അശോകൻ കോടതിയിൽ സമർപ്പിച്ചു. ഹാദിയ കേസിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് വലിയ പണപ്പിരിവാണ് നടത്തുന്നത്. ഇതുവരെ 80 ലക്ഷത്തിലധികം രൂപ പിരിച്ചെടുത്തുവെന്നും അശോകന്റെ അപേക്ഷയിൽ പറയുന്നു. കേസിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ എൻഐഎയും സുപ്രീംകോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തിങ്കളാഴ്ച സുപ്രീംകോടതി പരിശോധിക്കും. ഹാദിയ കേസിൽ വിവാഹവും എൻഐഎ അന്വേഷണവും രണ്ടായി പരിഗണിക്കുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൽ ഹാദിയുടെ ഭാഗം കേൾക്കാനായി അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഒരുപക്ഷെ കോടതി എടുത്തേക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അതേക്കുറിച്ചുള്ള സൂചന കോടതി നൽകിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.